നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോൺഗ്രസിനും UDFനും വിജയതരംഗം ആവർത്തിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇനി വരാനിരിക്കുന്ന സമയത്തും ഉള്ളത്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ചുറുചുറുക്കുള്ള നിയമസഭാ സാമാജികരെയൊക്കെ തേജോവധം ചെയ്ത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നത് പമ്പര വെട്ടിത്തമാണ്. CMRL പറഞ്ഞിരിക്കുന്ന TV എന്നത് പിണറായി വിജയനാണെന്ന് അവിടെ തെളിയിക്കാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. ഇവിടെ മാത്യു കുഴൽനാടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രീതിയിലുള്ള നിസ്സംഗതയും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ രണ്ട് ബൈ ഇലക്ഷൻ നോക്കിയാൽ നമുക്കറിയാം, ഒന്ന് തൃക്കാക്കരയിലും മറ്റൊന്ന് പുതുപ്പള്ളിയിലും, രണ്ടിടത്തും മൃഗീയമായ ഭൂരിപക്ഷം UDFന് കിട്ടി. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്കാണ് കിട്ടിയത്. ഇത് കണ്ട് ബേജാറായിരിക്കുകയാണ് ഇടതുപക്ഷം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യാ മുന്നണി രൂപീകരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ കേരളത്തിൽ ഇവിടത്തെ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് ഇവിടെ BJPക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും ഒരുമിച്ച് ഒരു നുഖത്തിലേക്ക് കെട്ടാൻ അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ കോൺഗ്രസ്സിന് ബഹുഭൂരിപക്ഷം കൊടുക്കും, ജനങ്ങൾ അതിന് സർവസജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് വരാൻ ഇവിടെയുള്ള 20 സീറ്റുകൾ കോൺഗ്രസ്സിനുള്ളതാണ് എന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് പോയത്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ 10,000-ന് താഴെ വോട്ടിൻ്റെ ഒരു മാർജിൻ മാത്രമാണ് UDFന് നഷ്ടമായത് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലായിടത്തും UDFന് ബഹുഭൂരിപക്ഷം മുന്നേറ്റമായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എല്ലാ ലോക്സഭാ സീറ്റിലും UDF സ്ഥാനാർത്ഥികൾക്ക് മികച്ച ഭൂരിപക്ഷം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ അസംതൃപ്തി ഉണ്ടായിട്ട് കാര്യമില്ല. കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്തായിരുന്നു എന്നുള്ളതും അത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ രീതിയിലായിരുന്നു ഇടതുപക്ഷത്തിന് വിജയസാധ്യത ഉണ്ടായെന്നും എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. കേരളത്തിൽ ഇടതു തരംഗമല്ല UDFൻ്റെ തരംഗമാണ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ UDFനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി അത് അവരുടെ കടമയായിട്ടും അവരുടെ ബാധ്യതയായും മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഐതിഹാസികമായ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം UDF പ്രവർത്തകർ നേരത്തെ തന്നെ കാലേക്കൂട്ടി തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെയുള്ള ചരിത്രപരമായ വിജയത്തിന് വേണ്ടിയുള്ള UDF അംഗങ്ങളുടെ നീക്കമാണ് അവിടെ ശ്രമിക്കുന്നത്. വിജയസാധ്യത മാത്രമല്ല, പുതിയ അംഗങ്ങൾക്ക് കൂടി അവിടെ മത്സരിക്കാൻ അനുവാദം നൽകുന്ന രീതിയിലേക്ക് മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ UDF പ്രതിജ്ഞാബദ്ധമാകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും 2024. ദക്ഷിണേന്ത്യയിൽ UDFനും പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ മുന്നണി സംവിധാനത്തിനും ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള വേരുറപ്പിനും അത് പ്രാവർത്തികമായ ഫലം ചെയ്യും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്.